ഒരിക്കൽ ഒരു തീപ്പെട്ടിക്കുള്ളിൽ മെഴുകുതിരിയോട് പറഞ്ഞു, നിന്നെ ജ്വലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. ഇത് കേട്ട മെഴുകുതിരി നിലവിളിച്ചു, അയ്യോ അരുത്. പേടിച്ചു വിറച്ചുകൊണ്ട് മെഴുകുതിരി പറഞ്ഞു, അത് മാത്രം ചെയ്യരുത്. ഞാൻ കത്തിക്കപ്പെട്ടാൽ എന്റെ ആയുസിന്റെ ദിനങ്ങൾ വളരെ ചുരുങ്ങും. മാത്രമല്ല, എന്റെ ഈ സൗന്ദര്യം ആസ്വദിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. അപ്പോൾ തീപ്പെട്ടിക്കുള്ളി തന്റെ ചോദ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് ചോദിച്ചു, ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ തണുപ്പനും കാഠിന്യമുള്ളവനുമായി കഴിയുവാനാണോ നിനക്കു താല്പര്യം? ഇത് കേട്ട മെഴുകുതിരി പറഞ്ഞു, പക്ഷേ ഞാൻ കത്തിക്കപ്പെട്ടാൽ എനിക്കത് ഒത്തിരി വേദന ഉണ്ടാക്കും. തന്നെയുമല്ല, ഞാൻ എന്റെ സകല കഴിവുകളും ശക്തിയും അതിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ. ഭയവിഹ്വലനായി മെഴുകുതിരി പ്രതികരിച്ചു, അതെ, അത് തികച്ചും ശരി തന്നെ. തീപ്പെട്ടിക്കുള്ളി കൂട്ടിച്ചേർത്തു, പക്ഷേ നമ്മുടെയൊക്കെ ജന്മത്തിന്റെ രഹസ്യവും ലക്ഷ്യവും വെളിച്ചമേഖലല്ലേ? തീപ്പെട്ടിക്കുള്ളി എന്ന നിലയിൽ എന്റെ കടമ വളരെ ലഘുവാണ്. പക്ഷേ ഞാൻ നിന്നെ കത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിത ലക്ഷ്യം മറക്കുകയാവും ചെയ്യുന്നത്. അഗ്നി നൽകുക എന്നതാണ് എന്റെ കർത്തവ്യം. എന്നാൽ മെഴുകുതിരി എന്ന നിലയിൽ മറ്റുള്ളവർക്ക് വെളിച്ചമേകാനും അവരുടെ കുളിരകറ്റാനുമുള്ളതാണ് നിന്റെ ജീവിതം. നിന്റെ വേദനയും അധ്വാനവും എല്ലാം വെളിച്ചമായി പരിണമിക്കും. നീ ഉരുകുന്നത് വഴി നീ നഷ്ടപ്പെടുകയില്ല, മറിച്ച് മറ്റുള്ളവർ നിന്റെ പ്രകാശത്തിൽ ആനന്ദിക്കുകയും അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് പകരുകയും അങ്ങനെ നീ അമൃതയെ പുൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നീ പ്രകാശിക്കപ്പെടുന്നില്ല എങ്കിൽ നിന്റെ ജന്മത്തിന്റെ ലക്ഷ്യം നിറവേറ്റാതെ പൊടിഞ്ഞു പൊടിഞ്ഞ് നീ ഒരു ദിവസം ഇല്ലാതായി തീരും. തീപ്പെട്ടിക്കുള്ളിയുടെ വാക്കുകളിൽ സംതൃപ്തി തോന്നിയ മെഴുകുതിരി ഉത്സാഹത്തോടെയും അധ്യായ ആഹ്ലാദത്തോടെയും തീപ്പെട്ടിക്കുള്ളിയോട് അപേക്ഷിച്ചു, ദയവായി എന്നെ നീ ജ്വലിപ്പിക്കൂ. അതെ, ഓരോ നിമിഷവും അലസമായി പാഴാക്കി കളയുന്നതു മൂലം നാം നമ്മുടെ ജന്മം കൊണ്ട് ഈശ്വരൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനാകാതെ വരും. സ്വന്തം ആശകൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ഒരുവൻ മരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കായി അവൻ ജീവിക്കുക. തുരുമ്പെടുത്ത് 100 വർഷം ജീവിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്കായി കത്തിജ്വലിച്ച് അരനാഴിക നേരം കൊണ്ട് എഴുന്നടങ്ങുന്ന ജീവിതം എത്രയോ മഹത്തരമാണ്.